കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള നിർണായക തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രക്ഷാദൗത്യത്തിന് പുഴയിലെ അടിയൊഴുക്കും കനത്ത മഴയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അടിയൊഴുക്ക് അല്പം കുറഞ്ഞാൽ ആദ്യം ട്രയൽ പരിശോധന നടത്താനാണ് നേവി സംഘത്തിന്റെ പദ്ധതി. അഞ്ചംഗ സംഘം ഡിങ്കി ബോട്ടിൽ ലൊക്കേഷനിലെത്തും. ശേഷം പരിശോധനക്കായി ഡീപ് ഡൈവ് നടത്തും. ഇന്ന് ആദ്യം ലഭിച്ച സിഗ്നൽ പ്രകാരം ലോറി പുഴയിൽ ഇന്നലെ കണ്ട അതേ സ്ഥാനത്ത് തന്നെയാണുള്ളത്. ശക്തമായ നീരൊഴുക്കിൽ ലോറി സ്ഥാനം മാറിപ്പോകുമോ എന്ന സംശയം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡ്രോൺ പരിശോധന നടത്തുന്നത്. ലോറിയുടെ ക്യാബിനിലായിരിക്കും ആദ്യ പരിശോധന നടത്തുന്നത്. അർജുനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ട്രക്ക് ഉയർത്തും. ഇന്ത്യൻ നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അനുമതി നൽകിയാലുടൻ ഡൈവിംഗ് സംഘം പുഴയിലിറങ്ങുമെന്ന് നേവി പറയുന്നുണ്ട്. ഇന്നത്തെ ഡ്രോൺ പരിശോധനയും ഏറെ നിർണായകമാണ്. ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ ആദ്യ വിവരങ്ങൾ ലഭിക്കും. ഈ പ്രത്യേക ഡ്രോണിനായുള്ള ബാറ്ററി കാർവാറിലാണ് ആദ്യം ഇവർ എത്തിച്ചത്. പിന്നീട് അവിടെ നിന്നും ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും രാജധാനി എക്സ്പ്രസ്സിലാണ് ഈ ബാറ്ററികൾ കാർവാർ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അർജുൻ്റെ വാഹനത്തിന് സമീപത്തേക്ക് എത്താനായി മണ്ണ് നീക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കരയിലെ മണ്ണ് നീക്കാൻ രണ്ടാമത്തെ ലോങ് ബൂം എക്സ്കവേറ്ററും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇപ്പോൾ 4 ഡിങ്കി ബോട്ടുകളാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ തുടരുമെന്ന ദൗത്യസംഘത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് അവിടെ എത്തിയിട്ടുള്ള സച്ചിൻ ദേവ് MLA പറയുന്നു. കാറ്റ് ശക്തമായാൽ അത് ഡ്രോണിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. കൃത്യമായ ലൊക്കേഷനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഒരുമിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഒഴുക്കിൻ്റെ പ്രശ്നം താൻ ഇന്ദ്രപാലുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടത്തിയാൽ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നും സച്ചിൻ ദേവ് MLA പറയുന്നു. ഇന്ന് ദൗത്യത്തിൽ 200-ഓളം പേർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. 31 NDRF അംഗങ്ങൾ, 42 SDRF അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. ഇവർക്കൊപ്പം കരസേനയുടെ 60 അംഗങ്ങൾ, നാവികസേനയുടെ 12 ഡൈവർമാർ എന്നിവരും ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കർണാടക അഗ്നി രക്ഷാസേനയുടെ 26 അംഗങ്ങളും ഈ ദൗത്യത്തിൽ പങ്കാളികളാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട്. ഇതുകൂടാതെ ബൂം എക്സ്കവേറ്റർ അടക്കം ഉപകരണങ്ങളുടെ വിദഗ്ധരും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. 100-ഓളം വരുന്ന പോലീസ് സംഘവും ജില്ലാ ഭരണകൂടത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഊർജിതമായി തെരച്ചിൽ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമയത്ത് ഉണ്ടായ ഉദാസീനതയൊക്കെ മാറ്റിവെച്ച് കർണാടക സർക്കാർ എല്ലാവിധ സോഴ്സുകളും ഉപയോഗിച്ച് തന്നെയാണ് ഷിരൂരിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ശുഭവാർത്ത തന്നെ നമുക്ക് അവിടെ നിന്നും പ്രതീക്ഷിക്കാം.